നമസ്കാരം നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ നിൽക്കുന്നത് പറഞ്ഞാൽ ലീഡ്സിലാണ്, ലീഡ്സിലെ ഹെയർ ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സോ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെയാണ് ഞങ്ങൾ വീട് എടുത്തേക്കുന്നത്. സോ ഞങ്ങൾ പുതിയ വീട്ടിലോട്ട് ഇപ്പം ഒരു രണ്ട് ദിവസമായോ, ഒരു മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ താമസം മാറി. അപ്പം ഈ വീടിന്റെ ടൂർ നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ടാണ്, ഞങ്ങൾ പുതിയതായിട്ട് ഇവിടെ എടുത്ത വീടും ഞങ്ങളുടെ റൂമും ഞങ്ങളുടെ കോമൺ സ്പേസും എല്ലാം കാണിക്കാന്ന് വെച്ചിട്ടാണ്. സോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വളരെ ചെറിയ റിക്വസ്റ്റാണ്, നിങ്ങൾ ആദ്യമായി എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങൾ ഇതുപോലെ ഇടുന്ന രസകരമായ വീഡിയോസ്, എന്റർടൈനിങ് ആയിട്ടും ഇൻഫോർമേറ്റീവ് ആയിട്ടും ഇടുന്ന വീഡിയോസ് ഒന്നും മിസ്സായിരിക്കും. തൊട്ടടുത്തുള്ള ബെൽ കൂടി പ്രസ് ചെയ്യുക, മറക്കാതെ ചെയ്യുക. അപ്പൊ നമുക്ക് ഹോം ടൂർ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ പരിസരം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് ഉണ്ടോ, ഇതാണ് ഞങ്ങളുടെ ഒരു പരിസരം. അത്യാവശ്യം ആ ഒരു ഒരു റെഡ് ലുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പരിസരമാണ്. അപ്പൊ നമുക്ക് അകത്തോട്ട് കയറാം. ഇതാണ് ഞങ്ങളുടെ ഇതെന്റെ ഭാര്യ. ഇത് ഞങ്ങളുടെ ഫെൻസ് ആണ്, റെഡ് കളറിലെ. അപ്പൊ നമുക്ക് ഈ വീട്ടിൽ മൊത്തത്തിൽ നാല് ഫ്ലോർ ആണ്. അതായത് ഒന്ന് ബേസ്മെന്റ്, പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ, പിന്നെ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ. സെക്കൻഡ് ഫ്ലോറാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പൊ ബേസ്മെന്റ് എടുക്കണമെന്ന് വെച്ചാൽ ഇവർക്ക് സെപ്പറേറ്റ് ഒരു എൻട്രി ഉണ്ട്. ഇതുവഴി സെപ്പറേറ്റ്, അതായത് മെയിൻ ഡോർ ആക്സസ് ചെയ്യാതെ ഇവർക്ക് സൈഡിൽ കൂടെ കയറാൻ പറ്റും. അതുപോലെ തന്നെ ഇവരുടെ റൂമിന്റെ തന്നെയാണ് ഈ വിൻഡോ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു ഗാർഡൻ ഏരിയ ഉണ്ട് ഇവിടെ. ഗാർഡൻ വേണ്ടവർക്ക് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കുറച്ച് കാട് പിടിച്ചെടുക്കും, സമ്മർ ടൈം ആയതുകൊണ്ട് ഇത് പ്രൈ വൃത്തിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങളുടെ ഡോർ നമ്പർ 11, നമ്മൾ അകത്തോട്ട് കയറുക. എല്ലാ വീടുകൾക്ക് ഈ രണ്ട് ഡോർ ഉണ്ട്. മെയിൻ ഈ തണുപ്പ് കാലത്ത് തണുപ്പിനെ കുറച്ച് ഉള്ളിലോട്ട് വരാതിരിക്കാൻ വേണ്ടിട്ട് പ്രിവെൻഷൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, ഫയർ ആൻഡ് സേഫ്റ്റി കാരണവും. ഇപ്പൊ ഇതിനകത്ത് തീ പിടിച്ചു കഴിഞ്ഞാല് കീ ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഫസ്റ്റ് ഡോർ ക്ലോസ് ചെയ്തിന്റെ ഇടയ്ക്കത്തെ സ്പേസിൽ നിന്ന് നമ്മൾ തീ പിടിക്കാൻ രക്ഷപ്പെടുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ലിവിംഗ് റൂം. ലിവിംഗ് റൂമും ഡൈനിങ് റൂമും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. ലിവിംഗ് റൂമിന്റെ ഒരു പോർട്ടറി തന്നെയാണ് നമ്മൾ ഡൈനിങ് ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ പൊതുവെ യു കെയിലേക്ക് വരുന്നവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. യു കെയിലേക്ക് വരുന്നവർക്ക് സ്റ്റുഡൻസിന് അക്കോമഡേഷൻ താല്പര്യം ഉണ്ടെങ്കിൽ, അക്കോമഡേഷൻ നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റിനെ കൂടെ പരിചയപ്പെടുത്താം. വെബ്സൈറ്റിൻ്റെ പേര് ആംബർസോൺ എന്നാണ്. ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ. അപ്പം നിങ്ങൾ യു കെയിലേക്ക് നല്ല രീതിയിൽ അക്കോമഡേഷൻ ക്രൈസിസ് ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അക്കോമഡേഷൻ നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ് ആംബർസോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ലിങ്ക് ഉണ്ടാകും. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആംബർസോണിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകാം. അവിടെ നിന്ന് നിങ്ങൾ നിങ്ങൾക്ക് എൻക്വയറി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് ഇവർക്ക് അക്കോമഡേഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആവുന്ന റൂംസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നോർമലി ആദ്യമായിട്ട് സ്റ്റുഡൻസ് വരുമ്പം ഇവിടെ ഗ്യാരണ്ടറും അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുമാത്രമല്ല പേപ്പർ വർക്ക് എല്ലാം ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ ആംബർ സ്റ്റുഡൻറ്റ് നിങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ പേപ്പർ വർക്കുകളെല്ലാം ചെയ്യാനും അതുപോലെ തന്നെ യു കെയിലേക്ക് വരാനുള്ള എല്ലാ ഹെൽപ്പുകളും അവർ കൃത്യമായിട്ട് ചെയ്തു തരുന്നതായിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ കയറി വരുമ്പോൾ ഇതൊരു ഓപ്പൺ കിച്ചൺ സ്റ്റൈലാണ്. ഒരു സൈഡിൽ കിച്ചൺ, സെയിം ടൈമില് ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ ലിവിംഗ് റൂം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ലിവിംഗ് റൂം നോക്കുവാണെങ്കിൽ ഇവിടെ രണ്ട് ഡ്രോയേഴ്സ് വരുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്യാം, ഇതെല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഡ്രോയേഴ്സ് ആണ്. അതേപോലെ തന്നെ ഡ്രോയറാണ്. അതേപോലെ തന്നെ സൈഡിൽ പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഡ്രോയേഴ്സ് ഉണ്ട് അവിടെ. ഇവിടെ രണ്ട് മൂന്ന് ഫ്ലോർ ആയിട്ട് ആൾക്കാർ താമസിക്കുന്നതാണ്. ഇത്ര കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത്, നമ്മുടെ സ്വന്തം മാത്രം സാധനങ്ങളായിരുന്നു. അത് ഞങ്ങൾ ജസ്റ്റ് മൂഡാണ് ഇങ്ങോട്ട്. ഇതും ഓപ്പൺ ഡ്രോയേഴ്സ് ആണ്, അധികം ആരും യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ ബേസിക് കിച്ചൺ സ്റ്റഫ്സ് എല്ലാം ഇവിടെയാണ് വെക്കാറുള്ളത്. ഇതും ഡ്രോയേഴ്സ്. പിന്നെ ഇവിടുത്തെ ഫ്ലോർ എന്ന് പറയുന്നത് വുഡൻ ഫ്ലോറിംഗ് ആണ്, അത്യാവശ്യം നല്ല വുഡൻ ഫ്ലോറിംഗ് ആണ്. അതായത് തണുപ്പാകുമ്പോൾ മേ ബി തണുപ്പ് ഫീൽ ചെയ്യായിരിക്കും ചപ്പലൊന്നും ഇടാൻ നടന്നാൽ. പിന്നെ വരുന്ന വെച്ചാൽ ഒരു വലിയ സോഫ വരുന്നുണ്ട് കോമൺ ആയിട്ട്, അത് തന്നെ കുഷൻസ്. പിന്നെ ഒരു ചാര് കസേരയുണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ടൈപ്പ്. പിന്നെ നമുക്കൊരു ടീപ്പോ. പിന്നെ നമ്മുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിൾ, അത് ഈ ഫ്ലോർവേസ് തന്നെ സെറ്റ് ചെയ്തേക്കുന്നത്. ഡൈനിങ് ടേബിൾ ചെയർ ഉണ്ട്, പിന്നെ ഫ്ലോർവേസ് ഒക്കെ ഇവിടെ തന്നെ. പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടെ സൈഡിൽ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ വാങ്ങിയിട്ടുണ്ട് അല്ലേ. അതെ, അതേപോലെ തന്നെ ഇവിടെ ലൈറ്റുകളാണെങ്കിൽ ഇതുണ്ടോ റൂഫിൽ, അത്യാവശ്യം നല്ല സീലിംഗ് 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 ലൈറ്റുകൾ ഇനഫ് ഉണ്ട്. പിന്നെ ഇനി അതെ, പിന്നെ വരുന്നത് കിച്ചണാണ്. കിച്ചണിൽ നമുക്ക് ബേസിക്കലി വരുന്നത് വെച്ചാൽ മെയിൻ സാധാരണ ഇൻഡക്ഷൻ
ഇൻഡക്ഷൻ കുക്ക്ടോപ്പിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ഇങ്ങനത്തെ വലിയ പ്രശ്നമാണ്. ഞങ്ങൾ ഒരുവിധപ്പെട്ട ഒറ്റ പാത്രം ഞങ്ങൾ കൊണ്ടുവന്ന ഒരു പാത്രം കേറത്തില്ല, കാരണം സാധാ നമ്മുടെ ഇൻഡക്ഷൻ ബേസ് ഉള്ള പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഇപ്പൊ നോക്കിയിട്ട് ഞങ്ങൾ അത് പ്രതീക്ഷിച്ച് വാങ്ങിച്ച സാധനങ്ങൾ പോലും ഇതില്. ഞാൻ തൊട്ട് മുമ്പ് വർക്ക് ചെയ്യുന്നതും ഞാൻ താമസിച്ചതും ഇതേപോലെ തന്നെ ഗ്ലാസ് ടോപ്പ് ഉള്ള ഇൻഡക്ഷനിലായിരുന്നു. പക്ഷെ എന്നാ പോലും അതിനകത്ത് വർക്ക് ചെയ്ത കുക്കറുകൾ പോലും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നില്ല. സോ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, ഒരു കുക്കർ പോലും പ്രോപ്പറായിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. വളരെ ചുരുക്കം പാത്രങ്ങൾ ഇതുപോലത്തെ ഇതാണ്, ഇതേപോലുള്ള പാത്രങ്ങൾ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. നോൺ സ്റ്റിക്ക് പോലത്തെ പാത്രങ്ങളൊക്കെ അത് നമ്മളിപ്പോ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. പിന്നെ ചിമ്മിനിയുണ്ട്. അപ്പൊ നാട്ടിൽ നിന്ന് വരുന്നവര് നോക്കണം കേട്ടോ, അടി വരുന്ന സ്റ്റീലിന്റെ പാത്രങ്ങൾ വരുന്നവര്, കുക്കർ മേടിക്കുന്നവര് ഒരിക്കലും അലൂമിനിയം മേടിക്കരുത്, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കുക്കർ വാങ്ങിച്ചോണ്ട് വരിക, അത് മാത്രമേ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സോസ്റ്റ് ഫാൻ ഉണ്ട് ഇവിടെ നിന്ന് പോകാനുള്ളത്. പിന്നെ മൈക്രോവേവ് ഉണ്ട്, നോർമലി കുട്ടി മൈക്രോവേവ്, ചെറിയ മൈക്രോവേവ്, പിന്നെ വേസ്റ്റ് ബിൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കബോർഡ്സ് ഉണ്ട്, തുറന്ന് കാണിക്കുന്നില്ല, മൊത്തം മെസ്സി ആയിരിക്കും. പിന്നെ 1, 2, 3, 4 കബോർഡ്സ് ഉണ്ട്. ഇങ്ങനെ കബോർഡുകൾ ഇഷ്ടം പോലെ ഉണ്ട്, സ്പേഷ്യസ് ആയിട്ട് 3 കബോർഡ്. പിന്നെ താഴെ കുറച്ച് ഡ്രോയേഴ്സ് ഡ്രോയേഴ്സ് അതുപോലെ രണ്ട് സ്ഥലത്തായിട്ടുണ്ട്, താഴെ കബോർഡ് ഉണ്ട്. ഇത് നമ്മൾ കൂടുതലും ക്ലീനിങ് സ്റ്റഫ്സ് ഒക്കെ വെക്കുന്നതാണ്, വാഷിംഗ് പൗഡർ അങ്ങനെയുള്ളതൊക്കെ. പിന്നെ വരുന്ന വെച്ചാൽ പിന്നെ ഓവന്റെ കാര്യം പറഞ്ഞു, പിന്നെ ഉള്ളത് ഓവൻ ഉണ്ട്, ഓവൻ ഉണ്ട്, നോർമലായിട്ട് യൂസ് ചെയ്യാം. പിന്നെ പിന്നെ വരുന്നത് വാഷിംഗ് മെഷീൻ, ഇത് ടയർ ഇല്ല എന്നാലും ഓൾമോസ്റ്റ് നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ പറയാനാണെങ്കിൽ ഇവിടെ ഞങ്ങളുടെ തന്നെ കെറ്റിലുണ്ട്, ഞങ്ങളുടെ കെറ്റിലാണിത്. പിന്നെ ബാക്കി നമ്മുടെ കിച്ചൺ സ്റ്റഫ് നോർമലായിട്ടുള്ള, എന്നാലും നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു കിച്ചൺ ആണല്ലേ കിട്ടിയത്. ഒത്തിരി പഴകിയ വീട്, ഇപ്പം ഹോളും ഇതുകൂടെ സെയിം ഇതാന്ന് പറഞ്ഞാൽ തന്നെ അതെ, കാണാൻ നല്ല ലുക്കുള്ള ഒരു നല്ല നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അതാണ് ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമുക്കുള്ളത് ഒരു കുഞ്ഞു ഫ്രിഡ്ജാണ്, ഒരിടത്തരം ഫ്രിഡ്ജ്, എന്നാലും നിറച്ച് സ്റ്റഫാണ് കേട്ടോ, അടച്ചടച്ച. അപ്പൊ ഇത്രയാണ് ഞങ്ങളുടെ ഒരു ഗ്രൗണ്ട് ഫ്ലോർ. സെയിം ടൈം കിച്ചണിൽ തന്നെ നമ്മൾ നേരത്തെ കണ്ട ബേസ്മെന്റ് ഫ്ലോറിലോട്ട് ഒരു സ്റ്റെപ്പ് പോകുന്നുണ്ട്. ഇവർക്ക് ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ താഴോട്ടാണ്, താഴോട്ട് സ്റ്റെപ്പ് ആവണം. താഴോട്ട് ബേസ്മെന്റ് താമസിക്കുന്ന ഇവിടുന്ന് താഴോട്ട് സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ ഇവർക്ക് സെയിം സൗകര്യം, കിച്ചൺ ആണെങ്കിൽ സെപ്പറേറ്റ് ഫ്രണ്ട് ഡോർ കൂടെ കയറി വരണ്ട. പിന്നെ മോളിലോട്ട് താമസിക്കുന്നുണ്ട്, ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും നമ്മളോട്ടാണ് താമസിക്കുന്നത്, ഗ്രൗണ്ട് ഫ്ലോർ കിച്ചണും ഇത് മാത്രം. മൊത്തം ഈ അപ്പാർട്ട്മെന്റിൽ അല്ലെ, ഈ ഒരു ബിൽഡിംഗിൽ എന്ന് പറഞ്ഞാല് 3 റൂമും 3 ബെഡ്റൂമും 3 ബാത്റൂമും, പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ ആരുമില്ല, ഗ്രൗണ്ട് ഫ്ലോർ പൊതുവെ കോമൺ സ്പേസ് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ, കാരണം ഗ്രൗണ്ട് ഫ്ലോറിൽ ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകത്തില്ല. ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിൽ ആരുമില്ല, മൊത്തം കോമൺ സ്പേസ് മാത്രമേ ഉള്ളൂ. വളരെ ചെറിയൊരു കോമ്പാക്ട് ആയിട്ടുള്ള വീടാണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ നമുക്ക് മുകളിലോട്ടൊന്ന് പോയി നോക്കാം. ഇനിയിപ്പോ ഞങ്ങളുടെ ബെഡ്റൂം മുകളിലാണ്, മുകളിലോട്ടോ അല്ലേ. ഇവിടെ ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലോറാണ്, താഴെ ഞങ്ങൾ കയറി വരുന്നത്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു റൂമും ഒരു ബാത്റൂമും ഉണ്ട്. അപ്പോൾ നമ്മൾ മുകളിലുള്ള സ്റ്റെപ്പ് വളരെ സ്റ്റീപ്പാണ് കേട്ടോ, കറങ്ങി കറങ്ങിയുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മൾ കയറി വരുമ്പം ആദ്യമുള്ളത് ഇവിടെ ഒരു ബാത്റൂമാണ്. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ തന്നെയാണ് ഇത്. ലൈറ്റ് ഇല്ല, ഓക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബാത്റൂം. ബാത്റൂമിനകത്ത് നോക്കാനാണെങ്കിൽ ഇവിടെ ഒരു ഷവർ റൂം ഉണ്ട്. എനിക്കിനകത്ത് ഏറ്റവും ഇഷ്ടം വന്നു ഇതല്ലേ, നല്ല പാറ്റേൺ ആണ് ഇതിൻ്റെ അകത്ത് കാണാൻ കേട്ടോ. പിന്നെ അത് ലോക്ക് ചെയ്താൽ നമുക്കിതിനകത്ത് നിന്ന് കണ്ടോ നിന്ന് കുളിക്കാം. അതേപോലെ തറയിലെല്ലാം നമ്മുടെ തടിയുടെ ഒരു വുഡൻ ഫ്ലോറിംഗ് ആണ് വന്നേക്കുന്നത്. അതേപോലെ തന്നെ വാഷ് ബേസിൻ ഉണ്ട്, പിന്നെ നല്ലൊരു ഇതുണ്ട്, അതേപോലെ തന്നെ വിൻഡോ ഉണ്ട്, പിന്നെ നമുക്ക് ടോയ്ലറ്റ് നോർമലായിട്ടുള്ളൊരു ടോയ്ലറ്റ് ഉണ്ട്, അതേപോലെ ഹീറ്റർ ഉണ്ട്. ഞങ്ങളിത് തുണി ഉണക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂമാണ് ഞങ്ങളെ, ഇനോ സ്പേസ് ഉണ്ട്, ഒറ്റ പ്രശ്നമുള്ളൂ. നമുക്ക് നോർമൽ നാട്ടിലെ പോലെ വെള്ളത്തിനുള്ള പ്രൊവിഷൻ ഇല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വാഷ് ചെയ്യുന്നത്. പിന്നെ ഇനി കാണുന്നത് നമ്മുടെ ബെഡ്റൂമാണ്. സോ ദിസ് ഈസ് അവർ ബെഡ്റൂം, എന്താ നീ പറ. സോ ഈ ടോട്ടൽ ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഇതുണ്ടോ. തറയിൽ വുഡൻ ഫ്ലോറിംഗ് ആണ് വന്നേക്കുന്നത്, അപ്പം കാണാൻ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇനി നമ്മൾ ഓരോരോ ഇതുണ്ട്, ഇത്രയും ഏരിയ നീ നടന്നിടി മുന്നു, അത് കുഴപ്പമില്ല, നടന്നോ.
കേട്ടോ, ഇത്രയും ദൂരം നടക്കാനുള്ള അത്രയും സ്പേസ് നമ്മുടെ റൂമിനകത്തുണ്ട്. ഇനിയിപ്പോ ഓരോരോന്ന് കാണിച്ചു തരും. പൊന്നു കാണിച്ചു കൂടെ. ഞങ്ങളുടെ ഫസ്റ്റ് കബോർഡ് ആണ് ഇത്. ഞങ്ങളുടെ സാധനങ്ങളെല്ലാം തൂക്കിയിട്ടേക്കാണ്. തട്ടൊന്നും ഇല്ല. യൂസ് ചെയ്യാത്ത ഡ്രസ്സുകളും അതേപോലെ തന്നെ ഞങ്ങളുടെ മിസ്ലേനിയസ് തുണികളും എല്ലാം എൻ്റെ അടിയിൽ ഞങ്ങൾ പെട്ടിക്കകത്താക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പുറത്ത് നോക്കാനാണെങ്കിൽ തട്ട്, ഇതിനകത്ത് കുറേ തട്ടുകളുണ്ട്. ഇവിടെ മുകളിലും ഹാങ്ങറും പിന്നെ താഴെയൊക്കെ ആയിട്ട് നമുക്ക് തട്ടുകളുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളുടെ ഡ്രസ്സുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ യൂസ്ഡ് ഡ്രസ്സുകൾ ഹാങ് ചെയ്യാൻ വേണ്ടി ഒരു ഹാങ്ങർ പോലത്തെ സാധനമുണ്ട്. അതേപോലെ തന്നെ കബോർഡ്സ് ഉണ്ട് അല്ലേ. ഇവിടെ മൂന്ന് കബോർഡുണ്ട്. അതുപോലെ ഞങ്ങളുടെ പെട്ടികളും സാധനങ്ങളെല്ലാം ഈ ഒരു ഇടയ്ക്കത്തെ സ്പേസിൽ ഞങ്ങൾ അത്യാവശ്യം കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ഒരു ഡബിൾ കോട്ട്, നല്ല സ്പേസ് ആയിട്ടുള്ളൊരു ബെഡുണ്ട്. പിന്നെ ഞങ്ങളുടെ അലങ്കാര പണികൾ നമുക്ക്, ഇത് പൊന്നിൻ്റെ ഓരോ അലങ്കാര പണികളാണ്. അതല്ല, ഇതുണ്ടോ ഈ സാധനം ഞങ്ങൾ അതെ കാശിട്ടിട്ട് ഞങ്ങൾ വാങ്ങിച്ചതാണ്. അതായത് നമ്മൾ ഈ കോയിൻ ഇട്ടിട്ട് നമ്മളിങ്ങനെ പിക്ക് ചെയ്തെടുക്കുന്ന ടൈപ്പ് മെഷീൻ ഇല്ല. ആ മെഷീനകത്തുനിന്ന് ഞങ്ങൾ കഷ്ടപ്പെട്ട്, എനിക്കറിയത്തില്ല, ആ മെഷീനകത്തുനിന്ന് നമ്മൾ കഷ്ടപ്പെട്ട് എടുത്ത സാധനമാണ്. ഒരുപാട് കാശ് ചെലവായി ഇതിനു വേണ്ടി. ഒരുപാട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇത് എൻ്റെ വർക്കിംഗ് ടേബിൾ ആണ്. ട്രസ്റ്റ് മീ, ഐ ആം ആൻ എഞ്ചിനീയർ. ഇത് കൊള്ളാം ഗൈസ്. ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ച് ഒട്ടിച്ചൊരു സ്റ്റിക്കറാണ് ലാപ്ടോപ്പിൻ്റെ. പിന്നെ ഇതിനകത്തൊരു ഡ്രോയറുണ്ട്. അത്യാവശ്യം ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം ഞാൻ ഇട്ട് വെക്കുന്ന അതിനകത്താണ്. പിന്നെ മൗസ്, ബ്ലൂടൂത്ത് സ്പീക്കർ, അലക്സ, അലക്സ വിളിച്ചാൽ എന്നെ വിളി കേട്ടോ കേട്ടോ. പിന്നെ നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസും കാര്യങ്ങളും എല്ലാം ആയിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഒരു ചെയറും തർക്കമില്ലാത്തൊരു ചെയറുണ്ട്. അതുപോലെ എക്സ്റ്റൻഷൻ ബോർഡുണ്ട്, വേസ്റ്റ് ബിന്നുണ്ടല്ലേ, ഓക്കെ. പിന്നെ വേസ്റ്റ് ബിന്നും ഉണ്ട്. സോ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ റൂമിൻ്റെ മെയിനായിട്ടുള്ള ടൂർ എന്ന് പറഞ്ഞാൽ. ഇഷ്ടംപോലെ ലൈറ്റ് ഉണ്ട്. അതായത് ഇതുണ്ടോ, ഇവിടെ ഓഫ് ചെയ്തിട്ടേക്കോ. ഇവിടെ 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 ഉണ്ടോ, മുകളിലെല്ലാം ലൈറ്റ് ഉണ്ട്. ഞങ്ങൾ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എല്ലായിടത്തും ലൈറ്റ്സ് ഉണ്ട്. പിന്നെ അതുപോലെ ഉണ്ടോ, ഇവിടെ ആണെങ്കിലും ഞങ്ങളുടെ ഒരു ചെറിയ ഫ്രെയിം ഉണ്ട്. അതേപോലെ ഇവിടെയും ഞങ്ങളുടെ ഒരു ഫ്രെയിം ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ബൈബിള്, ഞങ്ങളുടെ ഒരു പട്ടിക്കുട്ടി. പട്ടിക്കുട്ടി കണ്ടോ, നല്ല പട്ടിക്കുട്ടിയല്ലേ. പിന്നെ ഞങ്ങളുടെ, നമുക്ക് ടി വി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഈ ടി വി പോലെ യൂസ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ഒരു പ്രൊജക്ടർ ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ ബാക്കി സാധനങ്ങൾ, ക്ലോക്കും മിററും ഒക്കെയാണ്. അപ്പം നല്ല സ്പേഷ്യസ് അല്ലേ. പിന്നെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. ഇതുണ്ടോ, ഇത്രയും സ്പേസ് ഞങ്ങൾക്കുണ്ട്. അപ്പം ഈ വീടിന് ഞങ്ങൾ കൊടുക്കുന്ന റെൻ്റ് എന്ന് പറഞ്ഞാൽ 525 ആണ്. 525 ഇൻക്ലൂഡിങ് ഓൾ ദ ബിൽസ് ആണ്. ഞങ്ങൾ രണ്ടു പേരുടെയും കൂടെ ചേർത്തിട്ട് ഇൻക്ലൂഡിങ് ബില്ല് 525. ഷെയർഡ് കിച്ചണും ഷെയർഡ് ലിവിംഗ് റൂം എല്ലാം ചേർത്തിട്ട് അത്യാവശ്യം കുഴപ്പമില്ല അല്ലേ. പിന്നെ അത്യാവശ്യം ഇപ്പോഴത്തെ റെന്റിന്റെ ഒരു ഇത് വെച്ച് നോക്കിയാൽ 525 രണ്ടുപേർക്ക് ഓക്കെ. അത് മാത്രമല്ല ഞങ്ങൾക്ക് എൻസ്യൂട്ട് ആണ്. എൻസ്യൂട്ട് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് എൻസ്യൂട്ട് വരേണ്ടത്. പക്ഷെ എന്നാലും ഈ ഒരു ബാത്റൂം ഞങ്ങളുടെ മാത്രമാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഷൂവും അതേപോലെ സാധനങ്ങളും വെക്കാൻ ഇവിടെ സ്പേസും ഉണ്ട്. മൊത്തത്തിൽ നമ്മളിവിടെ നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ മെയിനായിട്ടും ഷെഫീൽഡ്, നോട്ടിംഗ്ഹാം, കോവൻട്രി, ലീഡ്സ് അതേപോലുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം വരുന്ന സ്റ്റുഡൻസിന് അക്കോമഡേഷൻ കിട്ടാൻ ഇപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അക്കോമഡേഷൻ നോക്കാൻ ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ആംബർ സ്റ്റുഡൻസ്. തീർച്ചയായിട്ടും നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ഈ സ്ഥലങ്ങളിലെല്ലാം വളരെ ഹാസിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ബുക്കിംഗ് ചെയ്തുകൊണ്ട് തന്നെ വളരെ സുഖപ്രദമായിട്ട് നാട്ടിലോട്ട് കടന്നു വരാൻ പറ്റുന്നൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആംബർ സ്റ്റുഡൻറ്റിനെ കോൺടാക്ട് ചെയ്യുക. അവരുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ തീർച്ചയായിട്ടും ആംബർ സ്റ്റുഡൻറ്റ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെ, ആദ്യമായാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലെ ഇൻഫോർമേറ്റീവും എന്റർടൈനിങ്ങും ആയ വീഡിയോസ് ഒന്നും മിസ് ആകാതിരിക്കാൻ തൊട്ടുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ഒരു വീഡിയോ കാണാം. ഇനി ഒരു വീഡിയോ കാണാം. ബൈ ബൈ.